പടച്ചോനെന്റെ ആട്ടിൻകുട്ടികളെ എവിടെയും കാണാനില്ലല്ലോ. മുത്തുട്ടിയെ, പൊന്നുട്ടിയെ, മിന്നുട്ടിയെ, നിങ്ങൾ എവിടെ പോയി കിടക്കുകയാണ്? നിങ്ങൾ ഇങ്ങോട്ട് വേരി രാത്രി ആകുമ്പോ ഞാൻ കാണിച്ചു തരാം. പടച്ചോനെ, എന്റെ ജീവിതം എങ്ങനായത് ഇന്നാരും മനസ്സിലാക്കണില്ല. ഞാൻ എന്റെ ഹൃദയം പറിച്ചാണ് വാവക്കാക്കുനെ സ്നേഹിച്ചത്. എന്നിട്ട് വാവക്കാക്കുനെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അല്ല, പ്രണയമേ ഞാൻ കരയുമ്പോൾ ചിരി തൂകി നീ മറയുമ്പോൾ വെയിലേറ്റു ഞാൻ വാടുമ്പോൾ കുളിരേറ്റു നീ വിരിയുന്നു ഒരു വാവാമുഖം നൽകാൻ ഞാൻ എന്ന ശിഫാനെ കണ്ടോ. പ്രണയമേ ഞാൻ കരയുമ്പോൾ അല്ലെങ്കിലും ജീവൻ കൊടുത്ത് സ്നേഹിച്ചവരൊക്കെ ജീവിതത്തിൽ എന്നെ തോൽപ്പിച്ചിട്ടുള്ളൂ. ആ സ്ഥാനത്ത് ഇപ്പോൾ എൻ്റെ ഭാവി എന്നെ തോൽപ്പിച്ചു. അല്ല, ഈ റബ്ബറെന്തൊരു ആട്ടുകാട്ടത്തിൻ്റെ മണം ഇവിടെ നിൽക്കാനും വെച്ചല്ലോ പടച്ചോനെ. എവിടെ എൻ്റെ ആട്ടിൻകുട്ടികളെ? കുട്ടികളെ നിങ്ങൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പേരെ പോട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് വരേണ്ടി വരും. പടച്ചോനെ, വാവക്കാക്കുമല്ല വരുന്നേ. ആ ഷിഫാന, എത്ര കാലായി എന്നെ കണ്ടിട്ട്? വാവക്കാക്കോ, ആ ഇജെവിടെയായിരുന്നു ഇത്രയും കാലം? വാവക്കാക്കോ, നിങ്ങളൊരു കാലം ചോദിച്ചിട്ട് എനിക്കത് ചെയ്തു തരാൻ കഴിഞ്ഞില്ല. എന്ത്, നിങ്ങൾ എന്നോട് ഒരു 4000 രൂപ ചോദിച്ചില്ലേ? ഐ, അത് ഞാൻ എന്നോടന്ന് വെറുതെ ചോദിച്ചതാണ്. അതിനാണ് നിങ്ങൾ വെറുതെ ചോദിച്ചാണെങ്കിലും എന്നോട് ആദ്യത്തെ ഒരു കാര്യം ചോദിക്കണത് നടത്തരനെ കൊണ്ട് പറ്റിയില്ല. അത് സാരില്ല, എന്റെ അടുത്ത് ആകെ 4 ആട്ടുകുട്ടികളുള്ളത്. അതിന് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ച ഒന്നുമില്ല. ഇനി വാവക്കാക്കുന്ന അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ അരയിലൊരു അരഞ്ഞാണുണ്ട്. അത് പകുതി മുക്കാല് കറുത്ത ചരടേറ്റിംഗ് ആണെങ്കിൽ കോത്ത് കോർത്ത് ഇണക്കിയിക്കാണ്. പക്ഷെ അതിലൊരു 1-2 ഗ്രാം സ്വർണ്ണം ഉണ്ടാവും. നിങ്ങളത് കൊണ്ടുപോയി വിറ്റോളി. എന്നിട്ടായാലും നിങ്ങളെ കടങ്ങളൊക്കെ വീടിങ്ങാണ്ട് നിങ്ങൾ സന്തോഷിക്കണം. വാവക്കാക്കും ഇനി കരയില്ലേ, പ്ലീസ് ഒന്ന് നിർത്തി, എനിക്കിത് കാണാൻ വയ്യ. ഷിഫാന, ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നത് ആമിനാന്റെ പ്രേമായിരുന്നു ഏറ്റവും നല്ല പ്രേമം എന്നാ കരുതിയെ. പക്ഷെ ഇന്ന് ആമിന ഞാൻ വിട്ട് വേറൊരുത്തൻ്റെ ഒപ്പം പോയി. ഇപ്പച്ചൊരു കാര്യം മനസ്സിലായി, ഡയറി മിൽക്കോ കോലുമുട്ടായോ ഒന്നുമല്ല പ്രേമം, ഇതാണ് യഥാർത്ഥ പ്രേമം. ഷിഫാന, പോരുന്നോ എൻ്റെ കൂടെ? ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടിട്ടായിരുന്നു കാത്തിരിഞ്ഞിരുന്നത്. ഷിഫാന, നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇജ്ജ് മാത്രം. അങ്ങനെ ഒടുവിൽ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ അത് സംഭവിച്ചു സുഹൃത്തുക്കളെ. ഷിഫാനയും വാവയും ഒരുമിച്ചു. ഇതോടുകൂടി വാവയുടെ പ്രണയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രണയം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.